എങ്ങോടാ വരുന്നുണ്ട്? ജസ്ക്രൈഡിയൻ നമ്മളിവിടെ വന്നതിന് ശേഷം ആദ്യം തന്നെ രജിസ്ട്രേഷൻ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ എമിറേറ്റ്സ് ഐ ഡി എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. റൂൾസ് ആപ്പ് മാലൂം ആണ്. ये नो एंट्री है, वो साइड में नहीं जाना है, बस किसी के साथ एक्सीडेंट नहीं करना है, दूर दूर चलाना है. सही है. जेट स्की राइड चेयानायिट्ट पालियनुंड വേറെ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരെയും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് ഒരു ചെറിയൊരു രജിസ്ട്രേഷൻ ഉണ്ട്. എമിറേറ്റ്സ് ഐ ഡി എല്ലാം നമ്മൾ കൊടുക്കണം. പിന്നെ അതിൻ്റെ ചെറിയൊരു പേയ്മെൻറ്റും ഉണ്ട്. നിങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ചിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്, കുറഞ്ഞ കാശേ ആവുള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു മണിക്കൂറാണ് എടുത്തേക്കുന്നത്, 100 റംസ് ആയിട്ടുണ്ട്. ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഞങ്ങളൊരു 6-7 പേരുണ്ട്. ഇത് ഷാർജ മംസാർ ബീച്ചിലാണ് ജെസ്കി റൈഡ് ഉള്ളത്. ബാക്കി എന്തായാലും നമുക്ക് വിഷ്വൽസ് കാണാം. ഓക്കെ, ഇവിടെ മുതൽ അങ്ങേ അറ്റം വരെ ഏകദേശം 14 കൗണ്ടറുകൾ ഉണ്ട്. നമുക്കിവിടെ വന്ന് രജിസ്ട്രേഷന് ശേഷം ജെസ്കി റൈഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ 5-ാം നമ്പർ കൗണ്ടറിലാണ് വന്നിട്ട് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. എന്തായാലും നമ്മൾ റൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഇതാണെന്ന് തോന്നുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്തിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. റെഡ് കളർ ബട്ടൺ കണ്ടില്ലേ, അത് ജെറ്റ് സ്കി സ്റ്റോപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഗ്രീൻ കളർ ബട്ടൺ കാണാം, അത് സ്റ്റാർട്ട് ചെയ്യാനും. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഹാൻഡിലിൽ നമുക്ക് ഒരു ലിവർ കാണാം, അതാണ് ആക്സിലറേറ്റർ. ലെഫ്റ്റ് സൈഡിൽ അതുപോലെ ലിവർ ഉണ്ട്, അതാണ് റിവേഴ്സ് പോകാനായിട്ട് ഉപയോഗിക്കുന്നത്. പോയിട്ട് വരാം. പഠിച്ചോലെ കാത്തോളി. ഫസ്റ്റ് റൈഡിങ്ങിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അവിടെ കടികൾ തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്.
എൻ്റെ ഇടത് കയ്യിലായിട്ടൊരു റെഡ് കളർ ടാഗ് കാണുന്നില്ലേ, അത് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലെങ്ങാൻ വീണ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ജെറ്റ് സ്കി ഓഫാകും. അപ്പം നമുക്ക് തിരിച്ച് നീന്തി കയറി വണ്ടി റൈഡ് വീണ്ടും റൈഡ് ചെയ്യാം. കണ്ട നല്ല നല്ല വിഷ്വൽസൊക്കെ നമുക്ക് കാണാം, കെട്ടിടങ്ങളും. റൈഡിങ്ങിൽ പുലികളായിട്ടുള്ള മച്ചന്മാർ പറപ്പിക്കണ കണ്ട. യാ മോനെ, സംഭവം ഒരു രക്ഷയില്ലട്ടാ, ഒന്നും പറയാനില്ല. വ്യൂസ് എങ്ങനെയുണ്ട്? പുളിയല്ലേ. ജെറ്റ് സ്കിയിൽ നിന്നുള്ള സൺസെറ്റ് വ്യൂ ഉണ്ട്. എങ്ങനെയുണ്ട്? തൽക്കാലം റൈഡ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ജോ ഭായ് ലോക് ദേഖ് റഹേ അൽഹംദുലില്ലാ. ജോ ഇന്ത്യ സേ മേരാ ഭായ് ലോക് ആയാ ദോസ്ത് ലോക് സബ് ഗുംനെ കാ ലിയേ ആയാ ഇധർ ഷാർജാ മംജാർ ബീച്ച് മേ ജെറ്റ് സ്കി കിയാ. അൽഹംദുലില്ലാ യേ ലോക് ഖോഷ് ഹേ, ഹം ലോക് ഭി ഖോഷ് ഹേ. ഊപ്പർ വാലാ ഹം ലോക് കോ और हयात दराज करेगा इंशाल्लाह. नेक्स्ट टाइम और मिलेंगे. और जो इंडिया में केरला का जो आदमी लोग है सबका मेरा सलाम है. अल्हम्दुलिल्लाह इमाम हुसैन फारवेज भाई आप लोग का खिदमत में तैयार है. थैंक यू. ओ എൻ്റെ പേര് അൽതാഫ്, കോഴിക്കോടാണ് എൻ്റെ സ്ഥലം. അതേപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ആദ്യം റൈഡ് ചെയ്യുമ്പോൾ തന്നെ വളരെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ ഒരു രണ്ട് റൗണ്ട് ഓടിക്കുമ്പോഴേക്കും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇത് കറക്റ്റ് സ്ഥലം ഷാർജയിലാണ്, ഷാർജ മംസാർ ബീച്ച് എന്ന് പറയും. ഏറ്റവും മനോഹരമായിട്ട് ഓടിച്ച അതോട് പറഞ്ഞു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ജെറ്റ് സ്കി ഇന്ന് റൈഡ് ചെയ്തപ്പോൾ എനിക്കുണ്ടായത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൈഡിന് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. യു എയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ജെറ്റ് സ്കി ഒന്ന് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം എന്തായാലും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വൈറൽ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൈറൽ മീഡിയ എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.